ഹായ് ഫ്രണ്ട്സ്, ജാസ് അച്ചായൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. ഞങ്ങൾക്ക് ഇന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, 60 പഴംപൊരി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 30 ഏത്തപ്പഴവും 1/2 കിലോ മൈദയുമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ഞാനിത് കലക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പഴം 2 പീസാക്കിയാണ് എടുത്തേക്കുന്നത്. തീരെ ചെറുതാക്കിയിട്ടില്ല, ഒരു നല്ല വലിപ്പത്തിൽ തന്നെ എടുത്തേക്കുന്നത്. ഇതെല്ലാം നമുക്കിത് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം 1 കിലോ ഓയിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പഴവും എടുത്തും മാവിൽ നന്നായിട്ട് മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഇത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഴംപൊരി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ വളർന്നു പോകാനായിട്ടാണ്. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 60 പഴംപൊരിയാണ്. പാലാരിവട്ടം YMCയിൽ നിന്ന് ഓർഡർ കിട്ടിയതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.